നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വിളിച്ചിരുന്നു. ഞാൻ മുമ്പ് പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടിയാണ്, ചെറിയ ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിച്ച ഒരു കുട്ടിയാണ്. തിരുവനന്തപുരത്ത് ജോലി ചെയ്യണ കുട്ടി കേട്ടോ. ഗവൺമെൻറ് സർവീസിൽ ഒരു സീനിയർ ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ആ കുട്ടി ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കണത്. ഒട്ടും സമയമൊന്നുമില്ല, എങ്കിലും ഇടയ്ക്കൊക്കെ നമ്മുടെ ഓരോ ചാനൽ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പം എനിക്ക് വിളിക്കും, ഓരോ കാര്യങ്ങളൊക്കെ പറയും. അതേപോലെ യോഗ ചെയ്യാനൊക്കെ ഞാനിങ്ങനെ ഷീബയോട്, ഷീബ എന്നാ പേര് കേട്ടോ, പറയാറുണ്ട്. ഷീബ യോഗ ചെയ്തോളൂ, ആരോഗ്യത്തിന് നല്ലതാണ്. നമുക്ക് ഒരുപാട് ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ആൾക്കാർ നമ്മൾ മനസ്സിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതുപോലെ ശരീരത്തിൻ്റെ സുഖത്തിനും ഒക്കെ നല്ലതാണ് യോഗ ഒക്കെ ചെയ്യണത്. മെഡിറ്റേഷനൊക്കെ ചെയ്യണത് നല്ലതാണ്. മാത്രമല്ല എൻ്റെ മകൻ ഒരു ടീച്ചറാണല്ലോ, അപ്പോൾ അവർ ക്ലാസ് എടുക്കാനായിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഷീബ യോഗയൊക്കെ ചെയ്തിട്ടുണ്ട്, വീട്ടിൽ ചെയ്യണുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ചിലപ്പോഴൊക്കെ ചില നിർദ്ദേശങ്ങൾ ഉണ്ട്. പിന്നെ ആൾ നന്നായിട്ട് കവിതയൊക്കെ എഴുതുന്ന, ധാരാളം വായിക്കുന്ന ഒക്കെ ആളാണ്. അപ്പോൾ കവിതയൊക്കെ എനിക്ക് അയച്ചു തരുമെന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അത്രയൊന്നും അറിയില്ല, എനിക്കറിയില്ല, എങ്കിലും ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. എന്തായാലും ഷീബയുടെ നിർദ്ദേശപ്രകാരം എന്നോട് പ്രത്യേക ഒരു കാര്യം, ടീച്ചറെ ഈ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പാത്രം, അലൂമിനിയ പാത്രം വയ്ക്കാൻ പാടില്ല എന്നല്ലേ പറയുക. സ്റ്റീൽ പാത്രവും അത്ര നല്ലതല്ല. പുളിയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് നമ്മൾ സ്റ്റീൽ പാത്രവും വയ്ക്കേണ്ട ടീച്ചറേ, നമുക്ക് മൺപാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ മൺപാത്രം കുറച്ചൊക്കെ വാങ്ങിച്ച് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, 3 എണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എന്തായാലും 1 എണ്ണം ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിക്കതിനൊന്നും കൂടി ഒരു എൻകറേജ്മെൻറ്റ് തന്നൊക്കെയാണ് ആൾ. ആൾ പറഞ്ഞത് നമ്മളത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് തോന്നുകയാണ് ശരി തന്നെയാണ്, പച്ച ഈ സ്റ്റീൽ തുടങ്ങിയിട്ടുള്ള ലോഹങ്ങളൊക്കെ ഉപയോഗിക്കുന്നേക്കാളും നല്ലത് മൺപാത്രം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എന്നുള്ള ഒരു ചിന്ത ജനങ്ങളിൽ വന്നാൽ, എല്ലാവരും അത് വാങ്ങുകയാണെങ്കിൽ പാവപ്പെട്ട ഈ മൺപാത്ര നിർമ്മാതാക്കൾക്ക് വളരെ ഉപകാരമായിരിക്കും എന്നാണ് പറഞ്ഞത്. മൺപാത്ര നിർമ്മാതാക്കൾ പാവപ്പെട്ടവരെന്നല്ല ഞാൻ പറയണ കേട്ടോ, അവരുടെ ആ ഒരു വർക്ക്, അവരുടെ ആ ഒരു ഉദ്യമം കുറച്ചുകൂടി നന്നായിട്ട് അവർക്ക്, അപ്പോൾ അവരുടെ ആ ഉദ്യമത്തിന് കുറച്ചും കൂടി ഒരു പ്രോത്സാഹനം കിട്ടാനായിട്ട് നമ്മളെല്ലാ ആൾക്കാരും വാങ്ങിയാൽ നല്ലതല്ലേ, ടീച്ചർ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടാണ്, ഞാൻ മൺപാത്രത്തിൽ വയ്ക്കാറുണ്ട്, അത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാമല്ലോ. അത് അവർക്കും കൂടി ഒരു പ്രോത്സാഹനമാകാനായിട്ട് ഞാൻ ഇന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എല്ലാ പ്രേക്ഷകരോടും പറയാണ്, ശരിക്കും പണ്ടൊക്കെ നമ്മൾ മൺപാത്രത്തിലാണ് വച്ചിരുന്നതല്ലേ, അലൂമിനിയം പാത്രമൊക്കെ വരണേക്കാളും മുമ്പ് മൺപാത്രങ്ങളും പിന്നെ ചെമ്പ് ഓട് തുടങ്ങിയിട്ടുള്ള പാത്രങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ കല്ല്, കൽച്ചട്ടി, കല്ലിൽ കൊത്തിയെടുത്ത ചട്ടികൾ, കൽച്ചട്ടികൾ, കലങ്ങൾ, കലച്ചട്ടികൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് നല്ലത് തന്നെയാണ്, ഉറപ്പായിട്ട് നല്ലതാണ്. ഒരുപാട് ഡോക്ടേഴ്സ് പോലും സജസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കഞ്ഞി ഒക്കെ വെക്കണതും അതുപോലെ തന്നെ കറികൾ വെക്കണതും ഒക്കെ മൺപാത്രത്തിലാവണം എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യൂ, അങ്ങനെ ചെയ്ത് നല്ലതല്ലേ നമ്മുടെ ആരോഗ്യത്തിനല്ലേ പറയണത്. പിന്നെ മാത്രമല്ല ഇത്ര വിലയൊന്നുമില്ലല്ലോ, വിലയും കുറവല്ലേ, ഉടഞ്ഞു പോകുന്നത് ശരിയാണ്, നമ്മൾ സൂക്ഷിച്ചാൽ ഉടയൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പണ്ട് കാലത്തൊരു ചട്ടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, പണ്ടത്തെ ചട്ടിയാണ് അത്, ഏകദേശം ഒരു 25 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും ഞങ്ങളുടെ വീട്ടിൽ ചട്ടിയായിട്ട്, കേടായിട്ടൊന്നുമില്ല, അമ്മ വാങ്ങിച്ച ചട്ടിയാണ്, എത്ര നാളെന്നറിയോ. അപ്പോൾ സൂക്ഷിക്കാമെന്ന് മാത്രമുള്ളൂ. അതുപോലെ കൽച്ചട്ടികൾ, കൽച്ചട്ടികൾ എത്രയാ, അത് ഒരുപാട് ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണ്. പുളിഞ്ചി വയ്ക്കാനും മാമ്പഴ കൂട്ടാൻ വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അത്. പണ്ട് കാലത്ത് എല്ലാ കൂട്ടാൻ വയ്ക്കാനും കൽച്ചട്ടിനെ ഉപയോഗിച്ചിരുന്നത്. ഈ കുക്കർ വന്നപ്പോഴാണ് നമ്മൾ കുക്കറിലേക്ക് മാറിയതേ. ഇനി കുക്കർ ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയണില്ല കേട്ടോ, നമുക്ക് എളുപ്പം പണി കഴിയണമെങ്കിൽ അതൊക്കെ വേണം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഉപേക്ഷിക്കാനും നമുക്ക് ഈ കാലത്ത് പറ്റില്ല. പെട്ടെന്നാവണമെങ്കിൽ അത് തന്നെ വേണം ഉറപ്പായിട്ടും. എങ്കിലും എല്ലാവരും അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കൂ. അപ്പോൾ ഇന്ന് ഞാൻ 2 കറിയിൽ നിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, നോക്കൂട്ടാ, ഞാനെ കാണിച്ചു തരാം.
ഞാൻ ഇന്നൊരു ഒരു അവിയലുണ്ടാക്കി, പിന്നെ ഒരു മോര് കാച്ചി. രണ്ടിലും പുളി ഉണ്ടല്ലോ. അവിയലിൻ്റെ പുളിക്ക് ഞാൻ തക്കാളിയാണ് ഇട്ടേക്കണത്. പിന്നെ മോര് എന്ന് വെച്ചാൽ നല്ല പൊളിച്ച മോരാണ് കേട്ടോ. ആ മോര് ഞാൻ കാച്ചി, ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കാച്ചിയിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കി വെച്ചേക്കണത് നമ്മുടെ ചട്ടിയിലാണ്. നോക്കാം നമുക്ക് കേട്ടോ. ദാ ഈ ചട്ടിയിൽ നമുക്ക് മോര് കാച്ചാം. ഇത്തിരി കുണ്ടുള്ള ചട്ടിയാണ്, കുറച്ചധികം ക്വാണ്ടിറ്റി ഇതിൽ കൊള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിൽ മോര് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് മോര് ഞാൻ ആദ്യം ഒഴിച്ചു. ഇനി കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ. ദാ ബാക്കിയുള്ള ഒരു കപ്പ് കൂടി ഒഴിച്ചു. തീ കത്തിച്ചിട്ടുണ്ട്. മഞ്ഞൾ ഒരു അര മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത്തിരി കറിവേപ്പില ഇട്ടു. പിന്നെ നമുക്കിതിലേക്ക് ഒന്ന് ഇളക്കാമല്ലേ, ഇളക്കാം. പിന്നെ ഉപ്പിടണ്ടേ, ഉപ്പിട്ടു. കല്ലുപ്പാണ്, നല്ല പുളിയുള്ള മോരായത് കൊണ്ട് നന്നായിട്ട് ഉപ്പ് വേണ്ടി വരും. അപ്പുറത്ത് ഇതാ കണ്ടോ, അവിയൽ വാങ്ങാറായിട്ടുണ്ട്. ഇതാ അവിയലിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ, എല്ലാ പണിയും കഴിഞ്ഞു. അവിയലിൻ്റെ ഞാൻ കാണിക്കുന്നില്ല, കാരണം മുൻപ് ഞാൻ ഈ അവിയലിൻ്റെ ഒരു റെസിപ്പി കിട്ടിട്ടുണ്ട്. അപ്പോൾ അവിയലിൻ്റെ പണി കഴിഞ്ഞു. നമുക്കിനി ഈ മോരിലേക്ക് ചേർക്കാനായിട്ട് ഇഞ്ചിയും ഇത്തിരി വെളുത്തുള്ളും കൂടി ചതച്ചിട്ട് അതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഞാൻ ഈ കല്ലിൽ വെച്ചിട്ട് ചതക്കുകയാണ്. ഇതാ അതിലേക്ക് ഇട്ടു കേട്ടോ. അന്നിരുന്ന് ഇളക്കാം. ഇപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്തു ഇളക്കാം. ഒരു അഞ്ച് മിനിറ്റോളം തിളയ്ക്കണം കേട്ടോ. നമുക്ക് ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് തിളച്ച് ഈ മോരൊക്കെ വെന്തിട്ടുണ്ട്. നല്ല നിറവും വെച്ചു അല്ലേ, മഞ്ഞളിൻ്റെ നിറം കണ്ടില്ലേ. പിന്നെ അതിലിട്ടിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല വാസന വരുന്നുണ്ട്. ഇളക്കി ഞാനിത് ഓഫാക്കാൻ പോവാണ് കേട്ടോ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, ഓഫാക്കി കേട്ടോ. കണ്ടില്ലേ, ഓഫാക്കി അടച്ച് വെച്ചു. പക്ഷെ അത് ഓഫാക്കിയാലും തിളച്ചുകൊണ്ടേ ഇരിക്കും കുറേ നേരത്തേക്ക്. എന്താ എളുപ്പല്ലേ, തീ കത്തി ചൂടാവാൻ അതിന് താമസമുള്ളൂ. ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെന്ത് വേവണേക്കാളും മുമ്പ് വേണമെങ്കിൽ ഓഫാക്കാം. എന്താ കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലിരുന്ന് ഒന്നും കൂടി വേവതേ. കണ്ടില്ല, തിളച്ചിട്ട് ഓഫാക്കിയാലും പിന്നെയും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ കൂടുതൽ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുക അത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ മൺപാത്രങ്ങൾ ഉപയോഗിക്കൂ. മൺപാത്ര നിർമ്മാതാക്കൾക്ക് ഉപകാരപ്രദമാവുക എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾക്ക് എത്ര നല്ലതാണെന്നറിയോ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട് സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മോര് കാച്ചിതെന്ന് വെച്ചാൽ നമ്മുടെ വയറിനൊക്കെ നല്ലതാണത്. മോര് ഒന്നാമത്, രണ്ടാമത് അതിൽ വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ടുള്ളതാണ്. മുളക് ഇട്ടിട്ടേ ഇല്ല അതിൽ ഒട്ടും, ഇഞ്ചിയുടെ എരിവ് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന്, ഞാൻ അവിയൽ വെച്ചപ്പോഴും കാര്യമായിട്ടുള്ള അധികം മുളകൊന്നും ചേർത്തിട്ടില്ല. കാരണം നമുക്ക് വയറിൽ അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ നേരത്തെ തന്നെ ഒരു പ്രിക്കോഷൻ വരുത്തണം നല്ലതാണ്. അസുഖം വന്നവർക്ക് നിശ്ചയമായിട്ട് മുളക് കഴിക്കാൻ പാടില്ല. പിന്നെ ഞാൻ കയപ്പയ്ക്ക വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാനത് നിങ്ങളെ കാണിച്ചില്ല എന്നേ ഉള്ളൂ. കയപ്പയ്ക്കയിൽ ഒട്ടും തന്നെ മുളക് ഇട്ടിട്ടില്ല, ഉള്ളി ഇട്ടിട്ടില്ല, സവാള ഇട്ടിട്ടില്ല. വെറുതെ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഒട്ടും ബാക്കിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ 3 കറി കൊണ്ട് ഇന്നത്തെ ദിവസം അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. കമൻറ്റ് പറഞ്ഞോളൂ. ചിലപ്പോൾ പറയും എന്തിനാ വെച്ചേ, തിന്നാൻ കൊള്ളൂ എന്നൊക്കെ ചോദിക്കായിരിക്കും. ആ ചോദിച്ചോട്ടെ, അത് ഇഷ്ടമില്ലാത്തവരല്ലേ ചോദിക്കണത്, ഇഷ്ടമുള്ളവർ ചോദിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ ജീവിക്കണത്, നമ്മുടെ ആരോഗ്യം കൂടി നോക്കണ്ടേ നമ്മൾ. അതാണ് കേട്ടോ കാര്യം. അല്ലാണ്ട് ഇപ്പം എനിക്ക് മുളകൊക്കെ ഇഷ്ടമാണ്,
എരിവ് ഇഷ്ടമാണ്, മധുരം ഇഷ്ടമാണ്, ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ നമ്മളുടെ പ്രായം, നമ്മളുടെ ആരോഗ്യം ഒക്കെ നമ്മൾ നന്നായിട്ട് നോക്കണ്ടേ? അതാണ് കേട്ടോ. ഓക്കേ.